നമ്മുടെ വിയറ്റ്നാം മേളിൽ രാവിലെ ചക്ക രണ്ടാമത്തെ ട്രിപ്പ് ചക്കയാണിത്. നമ്മളത് റിങ്ങിനകത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. നോക്കുന്ന പോലും ഇല്ലല്ലേ. ആ നോക്കി നോക്കി നോക്കി. കുളി കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് മസ്റ്റാണ് അല്ലേ അമ്മണി? പലർക്കും ഒരു ഡൗട്ടായിരുന്നു നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവിനകത്ത് ഒരു വർഷം ആയപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചക്കയൊക്കെ പിടിച്ചതെന്നുള്ളത്. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വളപ്രയോഗത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പം നട്ടതിൻ്റെ ആയിരിക്കാം, നമ്മുടെ വൈറ്റുഭാഗ്യത്തിൻ്റെ ആയിരിക്കാം. എന്തായാലും എനിക്കിപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ചക്ക പിടിച്ചു. ഞങ്ങൾ ചക്ക അടത്തി ഞങ്ങൾ പഴുപ്പിച്ച് കഴിക്കുകയും ചെയ്തു. അതിന് ഞാൻ നട്ടപ്പം ചേർത്ത വളവും അതേപോലെ തന്നെ രണ്ടാമത് ചേർത്ത വളപ്രയോഗവും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഞാൻ മൂന്നാമത്തെ വളപ്രയോഗമാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം നട്ടതെന്ന് പറഞ്ഞാൽ 2023 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നായിരുന്നു നട്ടത്. ഇപ്പം ഒരു വർഷം കഴിഞ്ഞു. ഈ 2024 ജൂൺ 5 ആയപ്പോഴും ഒരു വർഷം കഴിഞ്ഞു. അപ്പം രണ്ട് പ്രാവശ്യമാണ് ഇതിനിടയ്ക്ക് ഞാൻ വളം കൊടുത്തത്. അപ്പം മൂന്നാമത് നമ്മൾ വളം കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ ചക്ക കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ഒരു ടൈൽസിൻ്റെ ഒരു കഷ്ണമൊക്കെ ഇട്ടിരുന്നതായിരുന്നു ആദ്യമേ പിടിച്ച ചക്ക. രണ്ടാമത്തത് പിടിച്ചപ്പോൾ ഒരു ചാക്കായിരുന്നു ഇട്ട് കൊടുത്തത്, അതൊക്കെ ഞാൻ മാറ്റി. അപ്പം അതൊക്കെ അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഉണ്ട് ആവശ്യമില്ലാത്ത ചുള്ളിക്കമ്പൊക്കെ നിപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ വെട്ടിക്കളയാം. ഇത് ചക്ക പിടിച്ച തുടുപ്പാണിത്, അതും അങ്ങ് പോട്ടെ. ഇനി അതിൻ്റെ ചുവടിൽ നിൽക്കുന്ന പുല്ലൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം അതിൻ്റെ മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കതിന് വളമൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ആകെക്കൂടെ നമ്മുടെ പ്ലാവിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ തൈ വാങ്ങിച്ച് നടുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് മാത്രം വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. പിന്നെ തീരെ പൊടി ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പരിചരണം കൊടുത്താൽ മാത്രമേ നല്ലതുപോലെ വളർന്നൊക്കെ വരികയുള്ളൂ. ഇപ്പോൾ 1.5 വർഷമെങ്കിലും പ്രായമായ ഒരു തൈയായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത്. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് നമുക്ക് ചക്കയൊക്കെ പിടിച്ചതെന്ന് തോന്നുന്നു. അപ്പം അണ്ട് ഇതിനകത്ത് നിൽക്കുന്ന ഇതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴുത്ത ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് കൈയോടെ നുള്ളി കളഞ്ഞേക്കണം. പിന്നെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ ആഴത്തിലൊന്നും കിളയ്ക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വളമൊക്കെ താഴോട്ട് പോകണം. അപ്പോൾ അവിടെ ഒരു ചെടിയൊക്കെ നിൽപ്പുണ്ട്, അവിടെ നല്ല പൂവൊക്കെ ആയിട്ട് നിൽക്കുക. ഇത്രയൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിലിടാനായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പച്ച ചാണകം ഇടുന്നതിനേക്കാൾ നല്ലത് ഒന്ന് വാടിയ ചാണകം ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്. എല്ലുപൊടി ഇല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മീൽ എന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കാം. കുറച്ച് കടലപ്പിണ്ണാക്ക്, കുറച്ച് ചാരം, പിന്നെ നമ്മുടെ പിന്നെ ശീമക്കൊന്നയുടെ ഇല ഇത്രയും എടുത്തിട്ടുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. ഈ പ്രാവിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഇനി ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ റിങ്ങിനകത്തോട്ട് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങിട്ട് കൊടുക്കാം. ഫുൾ ബക്കറ്റല്ല, അര ബക്കറ്റിൻ്റെ ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് ചാണകം. ഇതിനകത്തോട്ട് അടുത്തത് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. അപ്പം ചുവട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റിയതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ അങ്ങോട്ട് വിതറി ഇട്ട് കൊടുക്കണം കേട്ടോ. 4 ചുറ്റിനും പോകത്തക്ക രീതിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത കുറച്ച് കടലപ്പിണ്ണാക്കാണ്. കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശീമക്കൊന്നയുടെ ഇലയോ
ചീനയുടെ ഇലയോ ആവശ്യമില്ലാതെ നമ്മുടെ വേലിക്കൊക്കെ വെച്ചേക്കുന്നതായ ചീനയൊക്കെ കാണുമല്ലോ, പന്തല് കെട്ടിയേക്കുന്നതിൻ്റെയോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പറമ്പിലെ പുല്ലോ വട്ട ഇലയോ എന്ത് ഇല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലോട്ട് മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ അങ്ങോട്ട് വളം കൊടുക്കാമെങ്കിൽ നമ്മുടെ പ്ലാവിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചക്ക നമുക്ക് അടുത്താനായിട്ട് സാധിക്കും. ഇനി ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇനി അടുത്ത ഒരു വളപ്രയോഗം കൂടെ ചെയ്യാമെങ്കിൽ ഇഷ്ടം പോലെ ചക്ക നമുക്ക് അടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മളത് റിങ്ങിനകത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. നട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് കാണിച്ചേക്കാം. കണ്ടവർ എന്താണ് സ്കിപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. കാണാത്തരുണ്ടെങ്കിൽ ഇതേപോലെ നട്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ബഡ് ചെയ്ത് തൈ ആയതുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബഡ് ചെയ്ത പാകം എപ്പോഴും മണ്ണിന് മുകളിലിരിക്കണം. അപ്പം ആ ഗ്രോ ബാഗിൻ്റെ ആഴം, നമ്മൾ എത്രമാത്രം മണ്ണ് ആ ഗ്രോ ബാഗിനകത്തുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ആ കുഴി ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പം നമ്മൾ ഈ പ്ലാവ് നടുന്നതിന് വേണ്ടിയിട്ട് ട്രൈക്കോഡർമ എടുത്തിട്ടുണ്ട്, അതുപോലെ മണൽ, കുറച്ച് കരി എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടിയാണ് എടുത്തിട്ടിരിക്കുന്നത്, അതുപോലെ മണ്ണ്, തൊണ്ട്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പ്ലാവ് കുഴിച്ചിടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു സമ്പൂർണ്ണ ജൈവ കുമിൾ നാശിനിയാണ് നമ്മുടെ ട്രൈക്കോഡെർമ എന്ന് പറയുന്നത്. അപ്പം അതൊരു കുറച്ചെടുത്തോണ്ട് നമുക്ക് ഈ കുഴിക്കകത്തോട്ട് ചുറ്റിനും ഒന്ന് ചെതറിക്കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മണലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് മണലും ഇതിനകത്തോട്ട് ചുറ്റിനും അങ്ങോട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലാവിനെ കുഴിയിലിറക്കിയതിന് ശേഷം നമുക്ക് ഈ കവർ അങ്ങ് കട്ട് ചെയ്യണം. കവർ വെച്ചേക്കേണ്ട കാര്യമില്ല, ഈ കവറിനകത്ത് അങ്ങനെ ഇരുന്നാൽ പിന്നെ വേരോട്ടമൊന്നും അധികം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങെടുത്ത് മാറ്റാം. മണ്ണിന് മണ്ണൊക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. മണ്ണിനെ ഒന്നും നമ്മളൊന്നും ചെയ്യണ്ട. ഇനി മണ്ണ് എന്തെങ്കിലും ചെയ്താലും ഇനി നമ്മൾ പ്ലാവ് പോയാലും അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ മണ്ണ്. അപ്പോൾ നമ്മൾ തറയെ വെച്ചേക്കുന്നതുകൊണ്ട് എന്തായാലും മണ്ണൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പൊയ്ക്കോളും. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. കരിക്കട്ട നമ്മളിവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം മരങ്ങൾ നേരത്തെ ആവശ്യമില്ലാത്ത എന്തോ ആയിരുന്നു മഹാഗണി നിന്ന് മുറിച്ചതിൻ്റെ വേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അപ്പോൾ ഒരു ദിവസം കത്തിച്ചത് നമ്മൾ ഓർക്കിഡിനൊക്കെ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചായിരുന്നു വേര്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാല് ചുറ്റിനും അങ്ങോട്ട് ഈ കരിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ നല്ലതുപോലെ അങ്ങ് പൊയ്ക്കോളും. അപ്പം കുറച്ച് തൊണ്ടും കൂടെ നമുക്ക് അതിനെ ചുറ്റിനും വെക്കാം. അപ്പം തൊണ്ടും നിരത്തി കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ വലിയ വളങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളതായ വളങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് വളർന്നു വരുന്നതിന് ശേഷം നമുക്ക് പിന്നെ ചേർക്കാം. അപ്പം ഇതിനകത്ത് കുറച്ച് വേപ്പം പിണ്ണാക്കും ഉണ്ടെങ്കിൽ ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ കൈവശം വേപ്പും പിണ്ണാക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമുക്ക് അതൊക്കെ അതിന് പുറകാലേ ഇടാം. അടുത്തതെന്ന് വെച്ചാൽ ഇനി ഒരു ലെയറ് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ചാണകപ്പൊടിയുടെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. മണ്ണും മണലും ജൈവവളവും എല്ലാം കൂടെ ഒരു നിശ്ചിത അളവിൽ വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് വാരി ഇടണം എന്നല്ല പറയുന്നത്, അത്യാവശ്യം വേണം. ഇനി കുറച്ച് ഓട്ടിൻ കഷ്ണം കിടപ്പുണ്ട്, അതുകൂടെയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പേര് ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഇത് ഓട് ചുടുകട്ട ഇതൊക്കെ ഇടുന്നത്. കുറച്ച് ചരലും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നാല് ചുറ്റിനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ പ്ലാവിൻ്റെ പരിപാടി കഴിയും. അവിടം വരെ ഈ ഭാഗം വരെയും വേണം കേട്ടോ. ഇതിന് മുകളിലോട്ട് എന്തായാലും മണ്ണ് പോകരുത്, അവർ തന്നത് മാതിരി തന്നെ നിൽക്കണം. അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് തട്ടിയിട്ട് മണ്ണായിരുന്നു കേട്ടോ. കുറച്ച് അരഭാഗം മണ്ണ് നമ്മൾ ഗ്രോ ബാഗിൽ തട്ടിയിട്ടിവിടെ വെച്ചിരിക്കുമായിരുന്നു.
അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒരു ലെവലാക്കി അങ്ങ് വെക്കുക. പിന്നെ വിയറ്റ്നാം ഏർലി പ്ലാവ് ആരെങ്കിലും ഒക്കെ നട്ട് അത് പിന്നെ നല്ല കായ്ഫലമൊക്കെ കിട്ടി മരമൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്തിട്ട് നല്ല ഫലം കിട്ടുന്നു എന്നുണ്ട് ഉള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്ക് കേട്ടോ. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് അപ്പം നമ്മൾ ഇത്രയും വളപ്രയോഗമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചുറ്റിന് നമ്മളങ്ങും ഒഴിച്ചു കൊടുക്കണം മാസത്തിൽ 2 പ്രാവശ്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് വേപ്പിൻ പിണ്ണാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വേപ്പിൻ പിണ്ണാക്ക് ഇടാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ രാസവളം ചെയ്യുന്നുണ്ടെങ്കിൽ യൂറിയ കൊടുക്കാം, പൊട്ടാഷ്യം കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളതായ വളങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ജൈവവളം കൊടുക്കുമ്പോൾ രാസവളം കൊടുക്കാതെ ഇരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഈ പ്ലാവിനകത്ത് ആദ്യം പിടിച്ച ചക്ക നുള്ളി കളയണമെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 2 കള്ളക്കാള പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് അടർന്നു പോയി. പിന്നെയാണ് നമുക്കിത് പിടിച്ചത്. പിന്നെ നമുക്കറിയത്തില്ലല്ലോ നമ്മുടെ ഈ പ്ലാവിന് എത്രത്തോളം ആയുസ്സുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ നട്ട മാതിരിയുള്ള ആയുസ്സൊന്നും ഈ പ്ലാവിനൊന്നും ഈ കുള്ളം പ്ലാവിനൊന്നും കണ്ടെന്ന് വരത്തില്ല. അപ്പം പിടിച്ചത് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങ് നിർത്തി. എന്തായാലും അത് ഫലവത്തായിട്ട് കിട്ടുകയും ചെയ്തു. അത് നല്ല മധുരമുള്ള ചക്കയും ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. എന്നാലും വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാവിനെക്കുറിച്ച് ഒരു 10-15 വർഷമൊക്കെ എന്തായാലും നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം മേളിൽ പ്ലാവിലെ ചക്ക 2-ാമത്തെ ട്രിപ്പ് ചക്കയാണിത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നടത്തിയപ്പോൾ നമുക്ക് 1.5 കിലോ ഉണ്ടായിരുന്നു ഒരെണ്ണം നടത്തിയപ്പോൾ. അപ്പോൾ അടുത്ത ട്രിപ്പ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക കുറച്ചുകൂടെ വലുതായി. അത് 2,209 ഒക്കെയുണ്ട് നമ്മുടെ ചക്കയുടെ ഗ്രാം. ബ്രൂണോ കുറയ്ക്കണ്ടായ എന്ന നനങ്ങാതെ നിൽക്കുന്നതല്ല. ഏ അല്ലെങ്കിൽ നമ്മളെ തിന്നാൻ വരും കുളിക്കണോന്ന് ചോദിക്കുമ്പം. എന്താ പറ്റി? ആ നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നു. ബ്രൂണോ നോക്കുന്ന പോലും ഇല്ലല്ലേ. ആ നോക്കി നോക്കി നോക്കി. അമ്മണിയാന്ന് ഫസ്റ്റ് കുളിച്ചത്. അമ്മണി ഫസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. കുളി കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് മസ്റ്റാണ് അല്ലേ അമ്മണി. ഏ ബ്രൂണോയ്ക്കും ബ്രൗണിക്കും അമ്മണിക്കും എല്ലാവർക്കും ഒരു പടിയാണ് കുളി കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റ് തീറ്റ. ഓക്കെ അമ്മണി, വേണോ ബിസ്ക്കറ്റ്? കുളിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ബ്രൂണോയ്ക്ക് കൊടുക്കാം. ഓളാന്നല്ല പൂണോച്ച് ബിസ്ക്കറ്റ് വേണോ? കുളിച്ച് ചുന്ദരനായിട്ട് നിൽച്ചുവല്ലയോ ചേക്കാൻ്റെ എന്തിയെ. ആ ഒരു ചേക്കാൻ്റെ കൂടെ അയ്യോ അയ്യോ ചേച്ചി ആവുന്ന. ഓ വിക്കറ്റ് കാണുമ്പോഴത്തേക്ക് ഒരു സ്നേഹം നിൻ്റെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു വിയറ്റ്നാം ഏളിപ്ലാവൊക്കെ വാങ്ങിച്ചു നടണം. അപ്പം കുറേ പേര് ഡൗട്ടുണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ നേഴ്സറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. അതല്ല ദൂരോട്ടൊക്കെ പോവാം, മണ്ണുത്തിൽ ആ ഭാഗത്തോട്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ നല്ല തൈകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ എവിടെ നിന്നെങ്കിലും ഒരു പ്ലാവ് മാവ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഇനി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേപോലെ നടുകയും വളപ്രയോഗമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഫ്രൂട്ട്സും കിട്ടും. അപ്പം ഫ്രൂട്ട്സ് മരങ്ങൾ ഗാർഡന് എല്ലാം ചെയ്യണം. അതുപോലെ തന്നെ പച്ചക്കറി കൃഷികൾ ആരും ചെയ്യാതെ ഇരിക്കരുത്. അപ്പം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോബകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ miniselection.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോബകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.